അപ്പൊ ഔതെറ്റാക്കി തല്ലേ ദാരി പെണ്ണിന്റെ ഇതാക്കി മുണ്ടണ്ട അഭിജാൻ അപ്പൊ ആപ്പണ നീ ചെന്ന് വിള്ള ആർക്ക് തൗസീഫക്ക എപ്പോ നാട്ടിലുള്ള ആളത് ആ എൻ്റെ നാട്ടിലുള്ള അഫ്രാദിൻ്റെ കസിൻ കസിൻ സിസ്റ്റർ സൺഡേ ഇന്നലെയാ എനിക്കറിഞ്ഞിട്ടല്ലേ എനിക്കറിഞ്ഞിട്ട് കാറില്ല എനിക്കറിഞ്ഞ ഞാൻ പോകുന്നില്ലല്ലേ ഞാൻ ഇവിടേക്ക് വരലല്ലേ ഞാൻ വാട്സപ്പിൽ എന്ത് വരുന്നില്ല വാ സ്റ്റാറ്റസ് കാണാം ഓക്കെ ഞാൻ വിളിക്കുന്നു എന്തില്ല എന്തില്ലണാ ഭയങ്കര നെക്സ്റ്റ് ബ്ലോഗ് പിന്നെ അത് ഒരു പെണ്ണിൻ്റെ മാരേജ് എന്റെ എക്സ് നിനക്ക് അറിയോല്ലേ എന്താ അഭിജാൻ ബ്ലോഗ് കുറച്ച് പേര് വെച്ചു അവർക്ക് പേരല്ലേ എന്ത് പറ ആരി മാരേജ് ആരി മാരേജ് അല്ല മാരേജ് തൗസി ഞാൻ കമ്മ്യൂണിറ്റിയിൽ പേര് കണ്ടിരുന്നല്ലേ അത് എന്ത് പേരാണ് തൗസീഫ തൗസീന മാറ തൗസീഫ തൗസീന മാലിക്ക തൗസീഫ എന്തായി മരിച്ച മരിച്ച ചെയ്യേണ്ട ആവശ്യമോ അല്ല പിന്നെ മരിച്ചവരെ കാണാൻ പോന്നില്ലെങ്കിൽ മങ്ങാലയോള ഇത്ര വിചാര ഇത്രയും മാരേജ് ചെയ്യാനത് നിങ്ങൾക്ക് എന്താ അഭിജാൻ അപ്പാ ഫോണല്ലേ മെസ് കോൾ ഇത് കണ്ടിട്ടേ മറ്റേ ഞാൻ നോട്ടറി ചോദിച്ചിട്ടുണ്ടല്ലേ അങ്ങനെ എയർപ്ലെയിൻ മോഡ് ഓൺ ആക്കി അയ്യപ്പനെ വിളിക്കാൻ വേണ്ടിയിട്ട് ആ ടൈമിൽ കോൾ കൊണ്ട് പോരെ നടത്ത് ഞാൻ എന്നെ കോളൊക്കെ ഇതാര് പറയുന്നയാ ഫസ്റ്റ് ഫ്രണ്ട് എൻ്റെ ഫ്രണ്ടാണെങ്കിൽ ഇത്ര സീരിയസ് എടുത്ത് എനിക്ക് എന്തിനാക്കുന്നത് നിങ്ങ മാരേജ് ആയി നിങ്ങൾക്ക് എന്ത് പ്രോബ്ലം ഫ്രണ്ടിന് മാരേജ് ആയി ഹാപ്പി അല്ലേ വിളിച്ചിട്ടുണ്ടോ വിളിച്ചിട്ടെങ്കിൽ ഇത്ര ഇതായി ഓവറായിട്ട് തിങ്കാക്കാൻ എന്താ അഭിജാൻ അഭിജാൻ എന്തുപോയി ആ കോളൊക്കെ എപ്പനുണ്ട് ഹലോ മുനാഷ്ടാക്കിട്ടുണ്ടാവല്ലേ നാഷ്ടാക്കാൻ മക്കൾ ബൈക്കുന്നാ ബീച്ചിലെ വെച്ചിട്ടാ ഇപ്പൊ നിങ്ങൾക്ക് മൂഡ് ഓഫ് എന്തായത് നിങ്ങൾക്ക് ഞാനല്ല അഭിജ ഞാനല്ല അഭിജ നിങ്ങൾ ലൈഫിലുള്ള അത് അതാര് തൗഷിപ്പാണ് അമ്മട്ട് കുജല്ല ആടാരുണ്ട് ക്യാമറ ഓഫ് ആക്കില്ല നിനക്കറിയില്ല അവളെ കുറിച്ചിട്ട് എന്തുപോയി എപ്പാ എന്റെ അഭിജാൻ എല്ലാരും കുടിച്ചിട്ട് പറഞ്ഞില്ലേ അഭിജാൻക്ക് അങ്ങനെ പെണ്ണ് എന്തില്ല അല്ലേ അഭിജാന്റെ പെണ്ണ് ആവട്ടെ വൈഫ് ആവട്ടെ എല്ലാം ഞാന് പിന്നെ ഇപ്പൊ ഇതാറ് തോശിപ്പാരി ഒരു പണ്ടത്തെ ഫ്രണ്ട് ചൈൽഡ്ഹുഡ് എന്തിനു ബിജാറ് നേരിട്ട് മാരേജ് ആയി പെണ്ണിയാക്കാല്ലേ ബേജറാണത് ഒരു ഉമ്മമാരെ വിട്ടിട്ട് പോകാൻ എന്തിനു ബേജറാണത് നീ തമാസാക്കണ്ടേ മുണ്ടാതിരിക്കലപടക്കാക്കണേ പ്രബലമായിക്കോണ്ടോ ഇല്ല നിങ്ങൾക്ക് എന്തായി ഇപ്പൊ നല്ല ഹാപ്പിലുണ്ടായിരുന്നല്ലേ വീഡിയോ ആക്കിയോണ്ടോ ആരാ അഭിജാൻ നിങ്ങൾ ഒരു ഫ്രണ്ട് എന്നാ എനിക്ക് ഇത്ര സീരിയസ് ആയിട്ട് തിങ്ക് ആക്കണില്ല ഇത്ര ഒരു സാഡ് ആന്നില്ല അല്ലേ ഞാൻ അത്ര പൊട്ടിയാ എന്റെ എക്സ് ഗേൾ ഫ്രണ്ട് പണ്ടത്തെ നീ ആക്കി എത്ര എക്സ് ഗേൾ ഫ്രണ്ട്
എക്സ് ഗേൾ ഫ്രണ്ട് എന്താ അഭിചാ പണ്ടത്തെ എന്ത് ചടി ദോസ്ത പണ്ടത്തെ ആയിഷു പണ്ടായില്ലെങ്കിൽ ടു ടു വൺ ആ വൺ ആൻഡ് ഹാഫ് ടു ഇയർ ആ ഒരു ഗ്യാപ്പ് ഗ്യാപ്പ് വൺ ആൻഡ് ഹാഫ് ഇയർ എന്ത് എന്ത് വൺ ആൻഡ് ഹാഫ് ഇയർ നീ എങ്ങനെയാണ് അത് മുമ്പ് അപ്പൊ ഞാൻ ഇരിക്കും ഗേൾ ഫ്രണ്ട് ഉണ്ടായിനാ ഇല്ല അന്ന് ഗേൾ ഫ്രണ്ട് ഇല്ല നിനക്ക് വീട്ടിൽ അവളെ വിട്ടത് ബട്ട് അവ മാരേജ് അന്ന് ബിഷാവുക്ക് വയസ്സായിട്ടാണ് പത്തൊമ്പത് വയസ്സായിട്ടാണ് പത്തൊമ്പത് വയസ്സാണ് നിങ്ങൾക്ക് എന്ത് പ്രോബ്ലം എന്നെ വിളിച്ചിട്ടല്ലേ എനിക്ക് ചെല്ലേണ്ട ഒരു മാരേജ് ആണെന്ന് പറ്റി ഒരു ബേജാറുണ്ടാവല്ലേ ആർക്കാ എക്സ് ഗേൾ ഫ്രണ്ട് എന്തായാലും അത് പറഞ്ഞു നാട്ടിൽ തന്നെ എന്റെ പേരുടെ കുറച്ചപ്പുറത്തത് നാട്ടിൽ തന്നെ നാളെ മാരേജ് ആയിട്ട് നിങ്ങൾക്ക് വേറെ ആരും ഇല്ല എനിക്ക് അറിയുന്നല്ലേ പിന്നെ ഇതായിരുന്നു മാരേജ് കഴിഞ്ഞ പിന്നെ നീ എൻ്റെ പുറക്ക് വരുന്ന ആളാ അപ്പൊ അപ്പുറത്ത് പെണ്ണ് പാടെങ്കിൽ ഞാൻ എക്സ് ഗേൾ ഫ്രണ്ടും ചെല്ലിയെങ്കിൽ നീ എന്നെ പിന്നെ അപ്പുറത്തൊക്കെ പോകുമ്പിടലെന്ന പോരുന്ന് പുറത്തൊക്കെ ഞാൻ വിടാല ഇന്നലല്ല മാരേജ് ആയത് ഞാൻ ഇരിക്കുമ്പോ നിങ്ങൾ വേറെ പിന്നെ ഇതാക്കുന്ന പറഞ്ഞു നീ എന്താ അഭിജാൻ എനിക്ക് എന്തു വാങ്ങി ഇത്ര മാരേജ് ആക്കിയോ വേണ്ടില്ല എന്തിനു ഹൈഡാക്കിയത് നിങ്ങ ഹൈഡാക്കണമെന്നായി എന്നാ ചെല്ല എന്റെ വേറെല്ല കാര്യം ചെല്ല ഇത് മാത്രം ഹൈഡാക്കണം സില്ലി സില്ലിയോ അങ്ങനത്തെ എല്ലാം ചെല്ലുന്നല്ലേ നിങ്ങളെ പിടിച്ച് നെഗറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ പോസിറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ ഇതെന്തിന് മാത്രം ഹൈഡാക്കിയത് നിങ്ങൾ അത് ഞാൻ നിങ്ങളുടെ ലൈഫിൽ ഇരിക്കുന്ന ടൈമിൽ ഇപ്പൊ ചെല്ലിയല്ലേ ഇപ്പൊ ചെല്ലിയല്ലേ നമ്മുണ്ടാതിരി ഭയം എന്താക്കി എന്തിന് ഇതെന്ത് നിങ്ങൾ പാസ്റ്റല്ലേ ഞാൻ നിങ്ങളുടെ ലൈഫിൽ ഇരിക്കും വന്ന് ആയത് പിന്നെ ഒരു ഫേസിൽ ചിരി ഉണ്ടായിട്ട് എന്തില്ല അപ്പത്തെ ലൈഫ് വേറെ എൻജോയ് ലൈഫ് എന്ത് എൻജോയ് രണ്ട് ഗേൾ ഫ്രണ്ട് ഉണ്ട് ഒന്ന് അല്ല ഓളോ പ്ലസ് ടു പഠിക്കാൻ മുമ്പ് ഞാൻ എത്ര പോയിക്കൊണ്ടാറിയോ ബാക്ക് നിന്നോ ഡ്രോപ്പ് ആയിക്കോട്ടെ അവളെ അപ്പൊ അത് പെട്ടെന്ന് ഇങ്ങനെ നമ്മൾ അത്ര വലിയ സ്നേഹിച്ചിട്ടാകുമ്പോൾ പോയി ചെല്ല നീ ചെല്ലല്ല നീ ഒരു പെണ്ണില്ല നിനക്ക് ചെല്ലല്ല ഒരു ഇപ്പൊ നമ്മളൊരു എക്സ് ഗേൾ ഫ്രണ്ട് ആയെങ്കോ ക്ഷേമ എന്തിനാണോ ക്ഷേമ കഴിഞ്ഞതല്ലേ പാസ്റ്റ് അല്ലേ ഇപ്പൊ തല്ലല്ലേ പ്രസൻസ് അല്ലല്ലേ ലൈഫിൽ വന്ന പിന്നെ ഞാൻ അവളെ മുണ്ടിട്ട ഒരിക്കൽ കണ്ടിട്ട് മുണ്ടി അത്ര ബൈക്കിൽ പോയോണ്ട് അതിന് പിന്നെ അതെപ്പായത് അത് മുമ്പ് നിന്നെ നിങ്ങൾ എന്തോരോട്ടാറ് മുണ്ടുന്നത് അഭിജാൻ ഞാൻ ബൈക്കിൽ കൊണ്ടെങ്കിൽ വേറെ ഒന്നും ആ കേട്ടില്ലേ ബൈക്കുകൾ കൊണ്ടുവന്നില്ലേ അത് ഡ്രോപ്പ് ആക്കിനി അത് പരക്കാർ അറിയാത്ത എന്തത്ര ആർക്ക് വിളിക്കുന്ന ഇപ്പം അവളെ നമ്പറും ഇല്ല ഞാൻ വിളിച്ചിട്ട് കേട്ടോ നമുക്ക് മങ്ങാത്തിന് എന്താ വിളിക്കാത്ത എന്ത് ക്ഷേമാണ്ടിയത് നിങ്ങൾക്ക് എന്തിന് ക്ഷേമാന്ന് ഞാൻ ഇരിക്കുന്ന ടൈമിന് നീ അപ്പൊ എന്നിൽ പറഞ്ഞിട്ടേ എന്തിനാ അപ്പൊ ഞാൻ ഇപ്പൊ ഫസ്റ്റ് തന്നെ ഉണ്ടല്ലോ നിങ്ങളുടെ ലൈഫിൽ ആ ടൈമിൽ നീല്ല നീ അണ്ടെ ഞാനില്ല പറഞ്ഞു ഞാൻ ഇന്നലെ വന്നത് നിങ്ങളുടെ ലൈഫിൽ നീ ഏത് എൻഗേജ്മെന്റ് ആയിരുന്നു പിന്നെ ഞാൻ ആർക്ക് കോണ്ടാക്ട് ആക്കാൻ പോയിട്ട് അതിനായിട്ട് മുമ്പുള്ള കോണ്ടാക്ട് ആണ് അതിന് മുമ്പ് രണ്ട് കുറെ ആനായിട്ട് മുമ്പേ അല്ല അപ്പൊ ഇത്ര ഇഷ്യല്ലായത് പെണ്ണ് വന്നത് അത് ഇത് ഇതെല്ലായത് അപ്പൊ നിങ്ങൾ എന്തിന് കേൾക്കാനല്ല പോയത് എന്നെ കുറിച്ചിട്ട് അത്ര ഇതെല്ലാം എന്തിനാക്കിയുണ്ടായത് ഞാൻ നിങ്ങളെ നിങ്ങളെ പെണ്ണാങ്ങി അപ്പൊ നിങ്ങൾ എന്തിനാ അത്ര റിയാക്ട് ആക്കിയുണ്ടായത് എന്തിനു ഓളി പുരക്കാർ ഓക്കെ ആക്കിട്ടെ നിങ്ങളെ പുരക്കാർക്കല്ല ഓളി എന്ത് ഹൈഡാക്കിട്ടുണ്ടാവല്ലേ നിങ്ങൾ എന്റെ സ്നേഹിക്കുന്ന അപ്പൊ ഓളെങ്ങനത്തെ പെണ്ണ് ആ പെണ്ണാണ് അന്ന് വന്നിട്ട് ചെല്ലിയത് നിന്റെ അടുത്ത് എന്റെ നാൽപ്പരന്റെ അപ്പുറത്തുള്ള ചെക്കോ ആ പെണ്ണ് എന്ത് വേണ്ടിട്ട് വന്ന് ചെല്ലിട്ടാണ് അതേ പെണ്ണെന്നെ
അല്ലെങ്കിൽ സുമയ്യ നീ ഇപ്പൊ പരിയൽ പേര് ആരെങ്കിലും ചൊല്ലോ. ഞാൻ തൗസിഫ് ആയില്ലേ, ഞാൻ ഒരു കേൾക്കാറുള്ളല്ലേ. പേര് പണ്ണല്ലേ അവൻ്റെ ചെല്ലോ. ഞാൻ പോയിട്ട് ചെല്ലത് അല്ല, ഡൗട്ട് ആണ് പിന്നെ ക്ലിയർ ആണ് എനിക്കത്. പിന്നെ നിന്റെ ക്ലിയർ ആക്കാൻ മതി. നീ ചെല്ലത് ആരി എന്നിട്ടില്ല അങ്ങനെ ചെല്ലണോ, പിന്നെ സുറൂന്നെല്ലാം ചെല്ലണോ, നീ ചൊടിച്ചിട്ട് പോകണോ. പിന്നെ കേട്ടിട്ട് ഞാൻ ഹാപ്പി ആയിട്ടിരിക്കണം, ചൊടിച്ചിട്ട് പോകാം. എല്ലാത്തരുന്നില്ല ലവ് ഉണ്ടായില്ലെങ്കിൽ എന്ത് ലവ് ഉണ്ടായത് മനസ്സിലാക്കു. ഫസ്റ്റ് എക്സ് ലവ് മാത്രമാണ് എനിക്ക്, അല്ലാത്ത എനിക്ക് ഞാനിവിടെ സൈഡിലുണ്ട്. ഞാനല്ല അഭിജ, നിങ്ങക്ക് ഇതാണോ? നിങ്ങ ആരതോ കുടിച്ചിട്ട് നിങ്ങൾക്ക് ആക്കുന്നല്ലേ. നിങ്ങക്കപ്പ ഞാൻ എന്തോ അല്ലേ. എന്റെ ഞാനും വിട്ടുപോയിട്ട് മാരേജ് ചെക്കണി മാരേജ് ഇങ്ങനെ ഇത്രയും എന്ത് സീരിയസ് ആവുന്നില്ലേ. ഞാനിപ്പോ അതെല്ലാം ചെല്ലണം. ഞാനിപ്പോ അവളെ ഒരുപാട് ബേജാറിലല്ലോ ഉള്ളത്. ഇപ്പൊ ഞാൻ വേറെ എന്തെങ്കിലും ചെല്ല. ഇപ്പം ഞാനിപ്പോൾ ഓളെ മാരേജ് ആക്കാൻ പോലെ വിഷയമുണ്ടെന്നല്ല. നീ ഓളെ എന്നെ ഫ്ലേർട്ട് ആക്കിയിട്ട് പോയതൊന്നും അല്ല, ഞാനാണ് ഓളെ ചതിച്ചത് നിനക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അവളെ തെറ്റ് അതിൽ അവളെ തെറ്റൊന്നുണ്ടോ? അപ്പം അവൾ തെറ്റാക്കിത്തല്ലേ. അപ്പം ആപ്പണ നീ ചെന്ന പോലെ എന്നെ പ്രോമിസ് ഇരിക്കേ. ഐശോ നീ ഇപ്പൊ ഒരു ഉമ്മക്കെന്ത് അറിയിക്കണ്ടല്ലോ. ഇങ്ങ് പായിശു ഇപ്പൊ ഞാൻ പാവന്നില്ല. എന്താ അവള് ഇപ്പൊ താരിഫാക്കിയവളാക്കുന്നല്ലേ നീ. അതൊക്കെ നീ ഇപ്പൊ എന്നെ വിട്ട് പോന്നെ. നീ പോന്നെ നീപ്പോ അങ്ങനെ പെണ്ണ് എനിക്ക് എക്സ് ഗേൾ ഫ്രണ്ട് അല്ലെങ്കിൽ പോന്നാ. എനിക്ക് എന്ത് വേണ്ട എന്ത്? നീ വീട്ടൊക്കെ നോക്കി ചെല്ലേ. നീ അവിടെ നോക്കി ചെല്ലേ. ഞാൻ ആരെ നോക്കണോ? അല്ലെങ്കിൽ ഞാനുള്ള ബൈക്കിലുണ്ടെങ്കിൽ മാത്രം അയച്ചു. ടച്ച് ആക്കിനാരല്ലേ ബൈക്കിലുണ്ടെങ്കിൽ മാത്രല്ലേ. ഇതാന്നില്ല അഭിജാൻ, ബൈക്കിൽ കൊണ്ടുപോയിട്ടേ ഞാൻ പോയിട്ടല്ലേ. ഞാൻ ഒരാൾക്ക് എക്സ് ഗേൾ ഫ്രണ്ടാ ഉണ്ടെങ്കിൽ അത് അയാൾ ചീപ്പ് എന്നതിന്റെ അർത്ഥം. ഓക്കാ നിങ്ങൾ ഇത്ര ഇതെന്തിനാത്. ഒരാൾക്ക് ഇപ്പൊ ഞങ്ങൾക്ക് ഇപ്പൊ ഞാൻ എന്തുകൊണ്ട് അങ്ങനെ ഞാൻ മുന്നത്തെ പെണ്ണിന് എക്സ് മാരേജ് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ കൊണ്ടുവന്നിരിക്കും. മുണ്ടന് താത്തക്കോയിട്ട് താത്തക്കോയിട്ട് ഉമ്മാന്റെ അടുത്ത് പോയി കയറിയല്ലോ അവിടെ താത്ത പോകുന്നത്. പിന്നെ പിന്നെ എന്തിനു പോകും താത്ത പോന്നെ. ഇങ്ങനെ നീ എനിക്ക് ഞാൻ ഇരിച്ച നീ ഇല്ല. ഇതിലെ ചെല്ലുമ്പോൾ ഞാൻ ഇരിച്ച എന്നെ കുറച്ചും ആശ്വസിപ്പിക്കും. ഇരിച്ചത് പോട്ട് അഭിജാൻ മോശമില്ല അഭിജാൻ. ഇത് നോക്കുമ്പോ ഞാൻ നിങ്ങളെ പെണ്ണല്ലേ, നിങ്ങളെ ഇതല്ലേ. എന്തോ ഒരു എന്റെ വിളാക്കണ്ട അഭിജാൻ, കപ്പലത്തിൽ ഞാൻ ഇരിച്ച മോശമില്ല അഭിജാൻ. പോട്ടോ മോശം നിങ്ങക്ക് ഞാൻ ഉണ്ടല്ലേ. അങ്ങനെ ചെല്ലു ചോദിച്ചു. ഇത് നോക്കുമ്പോ നേരെ ഉൾട്ടാ. അല്ല ശരി, നീ എനിക്ക് നീ എൻ്റെ ലവറല്ല ഐശു. നീ
പിന്നാരി ആരുമല്ല ആയി എന്നാ ആയിഷു ഞാൻ തിരിച്ചില്ല ഇങ്ങനെ ചെല്ലുമ്പോൾ എന്നെ കുറച്ചും ഇതാക്കും മോശമില്ല അഭിജാൻ പോകുന്ന റിപ്പോർട്ട് നിങ്ങൾക്ക് ഞാനുണ്ടല്ലേ ഞാൻ അങ്ങനെ ചെല്ലട്ടെ നിൻ്റെ എക്സിനെ കുറിച്ച് ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ഞാനുണ്ടല്ലോ ഐഷു പിന്നെ നിനക്ക് എക്സ് ഇത് നോക്കുമ്പോൾ കഴിഞ്ഞിട്ട് പോകുന്നതിനെ വിട്ടി അപ്പോൾ എൻ്റെ എക്സ് ഞാൻ ആ ഇപ്പം എന്തായി ഞാൻ എന്ത് മുണ്ടി ഞാൻ എന്ത് മുണ്ടി എനക്ക് കിട്ടുന്ന നിന്നെ കിട്ടിനല്ലേ സമാധാനാക്കാൻ വേണ്ടി എല്ലാം സമാധാനാക്കാൻ വേണ്ടി ആ ഞാൻ ഇത് പ്രാങ്ക് ആക്കിയ നിന്നെ ഹലോ ഹലോ ഇതെന്നാ പ്രാങ്ക് ആക്കിയ നിന്നാ